കൈതയുടെ ഓല കൊണ്ട് പന്തുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കൈതയുടെ ഓല ഇങ്ങനെ എടുത്ത് അതിൻ്റെ സൈഡിലുള്ള മുള്ളുകൾ നീക്കം ചെയ്യണം. മുള്ളുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കൊള്ളുവാൻ കയ്യിൽ കൊള്ളുവാനും സാധ്യതയുണ്ട്. മുള്ളുകൾ നീക്കം ചെയ്ത് രണ്ടോലയുടെ മുള്ളുകൾ ഇതുപോലെ നീക്കിക്കളയണം. മുള്ളുകൾ ഇങ്ങനെ കത്തി കൊണ്ട് ബ്ലേഡ് കൊണ്ടോ നീക്കം ചെയ്യുക. പരമാവധി നീളത്തിൽ എടുത്താൽ നമുക്ക് പന്തിന് പരമാവധിയായിട്ട് വലിപ്പം കിട്ടും. വലിപ്പത്തിൽ നിർമ്മിക്കുവാൻ സാധിക്കും. ഒരു നീളത്തിൽ നമ്മൾ എടുത്താൽ മുള്ളു കളഞ്ഞെടുത്താൽ നമുക്ക് വലിപ്പമുള്ള പന്ത് കുറേ കൂടി വലിപ്പമുള്ള പന്ത് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇലയുടെ നീളം കൂടുന്നതനുസരിച്ച് പന്തിന് വലിപ്പം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മുള്ളുകൾ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് നീക്കം ചെയ്യുക. രണ്ട് ഇലയുടെയും മുള്ളുകൾ ഇതുപോലെ നീക്കം ചെയ്യണം. പരമാവധി നീളത്തിലെടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നീളത്തിലെടുത്താലേ നമുക്ക് പരമാവധി പന്തിന് വലിപ്പം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് മുള്ള നീക്കിയ ഓല നമ്മൾ നടുവേ കീറി രണ്ടാക്കുന്നു. രണ്ടോലകളും ഇതുപോലെ കീറി രണ്ട് കഷ്ണങ്ങളാക്കുക. ഇനി നമുക്ക് പന്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാം. ആദ്യമായി നമ്മൾ ഓലയുടെ ചുവട് ഉറപ്പിക്കുന്നു. ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ ഓല കോർത്തെടുത്ത് ചുവട് വലിച്ചുറപ്പിക്കുക. ഇപ്പോൾ അതിൻ്റെ ചുവടായി ഇങ്ങനെ ഉറപ്പിക്കുക. രണ്ട് സീറ്റ് രണ്ട് ഓലകളും അതുപോലെ ചെയ്യണം. നമ്മൾ ഓലപ്പന്ത് കൈതയുടെ ഓല കൊണ്ടുള്ള ഓലപ്പന്ത് നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ശരിയാക്കിയ ഓല ഇങ്ങനെ വെച്ചിട്ട് അടിയിലുള്ള കൈ മുകളിലും മുകളിലുള്ള കൈയും അടിയിലുമായി ഇതുപോലെ മെടയുക. ഇതുപോലെ മെടയുക. ഇങ്ങനെ ഇത് അടിയിലുള്ള കൈ മുകളിലും മുകളിലുള്ള കൈ അടിയിലുമായി ഇങ്ങനെ മെടഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് ഓലയുടെ പന്തിൻ്റെ ഷേപ്പ് പതി ഉണ്ടായി വരും. ഇതുപോലെ മെടയുക. സാധാരണ ഓല മെടയാൻ ചെയ്യാവുന്ന ആളുകൾക്ക് ഇത് പകുതി എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. ഈ രീതിയിൽ അടിയിൽ വരുന്ന ഓല മുകളിലും മുകളിൽ വരുന്ന ഓല അടിയിലുമായി ഇങ്ങനെ നെയ്തെടുത്ത് കഴിയുമ്പോൾ പന്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ ഈ രീതിയിൽ നിറഞ്ഞെടുക്കാം. പന്തിന് ഉറപ്പ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ വലിക്കുന്നത്. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ഷേപ്പിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശരിയാക്കിയെടുക്കാൻ പറ്റും. പന്ത് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിച്ചു മുറുക്കി നമ്മൾ
നെയ്ത് വരുമ്പോഴേക്കും വന്നിൻ്റെ ഷേപ്പ് ഇങ്ങനെ ശരിയായി വരും. ഇങ്ങനെ ഓലകളിങ്ങനെ വലിച്ച് മുറുക്കുന്നതല്ല, അപ്പോൾ പന്തിന് കൂടുതൽ ഉറപ്പ് കിട്ടും, ബലം കിട്ടും. ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ കരിമ്പോലെ കൊണ്ടും കണ്ണുണ്ടാക്കാൻ കഴിയും. നമ്മുടെ പന്ത് നിർമ്മാണം പൂർത്തിയാകുന്നു. ഈ പുറത്തേക്ക് കയറ്റുന്ന ഓലകൾ ഇങ്ങനെ മുറിച്ച് കളഞ്ഞാൽ നമുക്ക് കണ്ണ് വൃത്തിയാക്കി എടുക്കാൻ കഴിയും. ഇതോടെ നമ്മുടെ പന്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.